വിശ്വസിയായി സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15:20. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. ഒരു ഓർമ്മപ്പെടുത്തല, ക്രൈസ്തവൻ്റെ ജീവിതം എപ്രകാരമുള്ളതാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ക്രൈസ്തവൻ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നാണ്. ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് എങ്കിൽ ക്രിസ്തുവിന് ലഭിച്ച സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഏൽക്കേണ്ടതായിട്ട് വരും. ഇതൊരു മുന്നറിയിപ്പാണ്. പക്ഷെ പലപ്പോഴും നമുക്കിത് ഇഷ്ടമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സഹനം എന്ന് പറയുന്നത്, അല്ലേ? വേദനകളിലാ ദൈവത്തോടുള്ള വിശ്വാസം യഥാർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരും. സഹനമില്ല എങ്കിൽ, വേദനകളില്ല എങ്കിൽ എനിക്കെൻ്റെ ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ്, ദൈവസന്നിധിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറി വരുമ്പോൾ ദൈവത്തെ ഞാൻ തള്ളിപ്പറയുന്ന വ്യക്തിയായിട്ട് മാറും. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് ഈശോ എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നത്, സഹനം നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സഹനങ്ങളിൽ പതറിപ്പോകാതിരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. നീ എന്നെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യാനായിട്ട്? എൻ്റെ ഈശോ എന്നോട് പറയുന്നത് നീ കുരിശെടുക്കണം. സഹനമില്ലാതെ രക്ഷ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. രക്ഷിക്കപ്പെടണം, അനുഗ്രഹങ്ങൾ വേണം, പക്ഷേ ഈ സഹനമൊന്നും ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് ഇഷ്ടമില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയ. സ്നേഹമുള്ളവരെ, സഹനമില്ലാതെ രക്ഷ നേടിയെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് സഹനങ്ങളിൽ പതറിപ്പോയത്, ഈശോയ്ക്ക് എത്രമാത്രം സഹനമല്ല വിശ്വരെ, ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ച് അവൻ്റെ അവസാന തുള്ളി രക്തം വരെ അവൻ ചിന്തി നേടിയെടുത്തതാ രക്ഷ. സ്നേഹമുള്ളവരെ, ഈ രക്ഷ എൻ്റെ ജീവിതത്തിൽ ഞാനും നേടിയെടുക്കണമെങ്കിൽ ഞാനും സഹനങ്ങളിൽ പതറിപ്പോകാതെ ആ സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ട് തയ്യാർ. എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ രക്ഷ നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കാനായിട്ട് എനിക്കിഷ്ടമുണ്ടോ? സഹനമുണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? തള്ളിപ്പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുകയല്ല എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം. ഈശോയെ പ്രതി നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതെ അവയൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട്, അങ്ങനെ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ജീവിക്കുവാനായിട്ട്, സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.